ഞായറാഴ്ച തുറന്നില്ലല്ലോ, അതിലൊന്നും കാണില്ല. കാടി കുത്തി തുറന്നിട്ടുണ്ടെങ്കിലേ മറ്റോ മാരി തന്നെ കാര്യം. അടുത്തോട്ട് കാര്യം അടുത്തോട്ട് കാര്യം. ആ മാർക്ക് നമ്മുടെ വെഞ്ചരിച്ച് ഓസ്തി കിട്ടുന്ന വലിയ കാര്യമാണ്. നീ പോയി നമ്മളെ ഉള്ളാലും എടുത്തിട്ട് വന്നേ. അവരിവിടെ അവർ പറയുന്നത് വെച്ചിട്ട് ഡോഗിന് ഇൻസെക്ട് ബൈറ്റ് ആണ്. അവിടെ എപ്പിൻഫെരിൻ ഇഞ്ചക്ഷൻ 0.5 ഇവിടെ ഇഞ്ചെക്ട് ചെയ്തിട്ട് നീ ഒരു 10 മിനിറ്റ് ഹോസ്പിറ്റലിൽ വന്നു. ഞാൻ കുറച്ച് തിരക്കിലാണ്, ട്രാവലാണ്, സുരക്ഷയാണ്, പോലീസ് രോഗമാണ്. വിളിച്ചു നോക്കാം. കുറച്ച് അടുപ്പമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ജീവജാലങ്ങളൊക്കെ ആയിട്ട്. എന്നാ പോലീസ് ഡോഗ് ഒരു ലുക്ക് തന്നു. താങ്ക് യു പ്രസു എന്ന് പറഞ്ഞു. അവൻ്റെ കണ്ണിൽ അതുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ കോൺഫിഡൻസ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഈ പണി അത്ര ബോറിംഗ് ഒന്നുമല്ല. അതെ, ഞാൻ വിളിക്കാം. ഡോക്ടർ വിളിക്കുന്നു. ഒറ്റയടിക്ക് വൺ ഡിമാൻഡ് ആയല്ലോ. മെച്ചോ, എന്തെങ്കിലും അത്യാവശ്യം കാണും, ഞാൻ വിളിക്കാം. ആ സാർ പറയൂ സാർ. എടോ പ്രസൂണെ, താൻ എവിടെയാണ് ഉള്ളത്? ഞാൻ ഇവിടെ ക്വാർട്ടേഴ്സിലുണ്ട്. എന്തായിരുന്നു സാർ? എടോ താൻ ആ ഇഞ്ചക്ഷൻ 0.5 ml തന്നെയല്ലേ കൊടുത്തത്? അല്ല, 1.5 ml എന്നല്ലായിരുന്നു സാർ പറഞ്ഞു. എടോ താനൊക്കെ എവിടുന്നാണ് വരുന്നത്? തനിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ എന്നെ വിളിച്ച് കൺഫേം ചെയ്തു. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല സാർ. ആ പോലീസിനായി ചത്തറും. തനിക്കറിയാവോ താൻ ആരെ കൊന്നിരിക്കുന്നത്? DYSP റാങ്കിൽ ഒരു പട്ടിയാ താൻ കൊന്നിരിക്കുന്നത്. തനിക്ക് എവിടെ കൊണ്ടാണ് കേൾക്കുന്നത്? വീട്ടിൽ സതീശ, ഇതിൽ വളരെ ഗുരുതരമായ കൃത്യവിലോപമാണെന്നാണ് പോലീസ് എഴുതി ചേർത്തിരിക്കുന്നത്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സാറേ? രണ്ട് വലിയ പഞ്ചായത്ത് സാറേ, അതിന് പുറമെ മൊബൈൽ ഫാമയുടെ യൂണിറ്റ്. ആഴ്ചയിൽ ഒരു 60 റിപ്പോർട്ടിന് പഞ്ചായത്തിൽ കൊടുക്കണം. ഒരു 100 എണ്ണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനും.
അതിനിടെ മീറ്റിംഗ് ആയി ക്ലാസ്സായി ചത്ത് കണത്ത് പണിയെടുക്കുക സാറേ. അതിനിടയിലാണ് ഈ എമർജൻസി വന്നത്. എപ്പിച്ചോയി സാറേ, അവൻ ഇത്രയ്ക്ക് സെൻസ്ലെസ് ആണ് ഞാൻ മനസ്സിലാക്കിയത് സാറേ. ഇതിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പോലീസായി പോയില്ലേ? ശരിയാ സാറേ, ജീവിതത്തിൽ ഒരൊറ്റ ക്രൈം പോലും ചെയ്യാത്തട ഞാൻ. പക്ഷെ എന്താ അറിയത്തില്ല, പോലീസ് നേക്കുമ്പോൾ ഭയങ്കര പേടിയാ സാറേ. ഈ കൈ പറച്ചിട്ട് എക്സ്പ്ലനേഷൻ എഴുതാൻ പോലും പറ്റത്തില്ല സാറേ. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം സാറേ. ഇതിലിപ്പോൾ ഏതായാലും ഞാനൊരു റിപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. ആ അത് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും എല്ലാം കൂടി ആലോചിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കട്ടെ സാറേ. സാറ് എഴുതുമ്പളേ ഞാൻ അതില്ലാത്തൊന്നും ഡോക്ടർ സഹായിക്കാമെന്ന രീതിയിൽ ഞാൻ പരമാവധി ശ്രമിക്കാം. ആ റിപ്പോർട്ടിൽ അങ്ങനെ എഴുതി ചേർക്കാം. ഓ ഡോക്ടർ ഇപ്പോൾ പുറത്തിരുന്നോ? ആ ഞാൻ വിളിപ്പിക്കാം സാർ. ഓക്കെ.